ഗുരുവിനെ കേരളത്തിൻ്റെ ഒരു ഇട്ടാവട്ടത്തിനകത്ത് ഒതുക്കി ഇവിടുത്തെ ഒരു ഗുരു, ചിലപ്പോൾ ഈഴവരുടെ ഗുരു, പിന്നെ ഇന്ത്യാ ഗവൺമെൻറ് തന്നെ അച്ചടിച്ചിറക്കിയ ഒരു പുസ്തകത്തിനകത്ത് ഞാൻ കണ്ട് ഈഴവർക്ക് പൗരോഹിത്യം നൽകിയ ഗുരു, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ. വാസ്തവത്തിൽ ഗുരുവിനെ മഹത്വപ്പെടുത്തേണ്ട അല്ല, ഗുരുവിൻ്റെ അനുയായികൾ ചെയ്യേണ്ടത് ഗുരു എന്താണോ ഉദ്ദേശിച്ചത് അത് കാണണം, അത് കാണുന്ന കണ്ടിട്ട് സ്വയം ഉയരാൻ ശ്രമിക്കണം ഗുരുവിൻ്റെ അറിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്. അതിന് പകരം നമുക്കറിയാവുന്ന തലത്തിലേക്ക് ഗുരുവിനെ ഇറക്കിക്കൊണ്ടുവന്ന് പരിമിതമാക്കി കളയുക എന്ന് പറയുന്ന ദോഷം ഇപ്പോൾ വളരെയധികം സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഗുരുവിനെ നവോത്ഥാന നായകനായിട്ടും ചിത്രീകരിക്കുന്നു. അയ്യങ്കാളിയുടെ കൂട്ടത്തിനകത്തുന്നു, അയ്യങ്കാളി എവിടെ ഇരിക്കുന്നു, നാരായണഗുരു എവിടെ ഇരിക്കുന്നു. അയ്യങ്കാളി ഒരു ആത്മോപദേശ ശതകം എഴുതിയോ, തപസ്വിയായിരുന്നോ, ജ്ഞാനിയായിരുന്നോ, ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം നല്ല സാമൂഹ്യ ബോധമുള്ള നീതിമാനായ ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകൻ, അത് സംബന്ധിച്ചു. പക്ഷേ അതായിരുന്നു നാരായണഗുരു. കാലം ഒരുപാട് മാറി, നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ പുതിയ നൂറ്റാണ്ടിലേക്ക് എത്തി. നൂറ്റാണ്ടിന്റെ ഒരു 100 വർഷമായോ ഇത്? ഇല്ല, 90 വർഷം കഴിഞ്ഞു. പുതിയ കാലം, പുതിയ ടെക്നോളജി, 95 വർഷമായി. പുതിയ സംവിധാനങ്ങള്, ഒരുപാട് മാറ്റങ്ങൾ വന്നു. എങ്ങനെയാണ് കാണുന്നത് ഗുരുകുലം? അതുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഗുരുകുലത്തിന്റെ ഒരു ഏതുമായിട്ട്, ഈ പുതിയ കാലവുമായിട്ട് ഒരു പ്രയാസം തോന്നുന്നില്ല? കാരണം ഈ ഞങ്ങളിവിടെ പഠിക്കുന്ന പാഠങ്ങളും പഠിപ്പിക്കുന്ന പാഠങ്ങളും വെറും ഒരു ശുഷ്ക വേദാന്തമാണെന്ന് പറയാൻ പറ്റില്ല. ഒരു വശത്ത് ഞങ്ങൾ മോഡേൺ സയൻസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് എന്തെല്ലാം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നാരായണ ഗുരുവിൻ്റെ ദർശനത്തിനും പൊതുവേ വേദാന്ത ദർശനമായിട്ട് ചേർത്ത് വെച്ചും കാണാൻ ഉള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെയൊക്കെ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ച ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ തലമുറ വരുന്നുണ്ടോ, പുതിയ ചെറുപ്പക്കാർ? അത് കുറവാണെന്ന് പറയണം. കാരണം മുമ്പുണ്ടായിരുന്ന സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത്. മുമ്പൊക്കെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ മോഡേൺ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് കൂടുതലുണ്ടായപ്പോഴേക്ക് ആളുകളെല്ലാം അതിലേക്ക് കൂടുതൽ, ചെറുപ്പക്കാരെല്ലാം അതിലേക്ക് കൂടുതൽ ആകർഷിതരാകുന്നതുകൊണ്ട് ഇതിലേക്കെല്ലാം വരാൻ ഉള്ള ആളുകളുടെ എണ്ണം വളരെ കുറയുന്നുണ്ട്. മറ്റൊന്ന്, ഞങ്ങളുടെ എല്ലാം കുട്ടിക്കാലത്ത് ഓരോ വീട്ടിലും 6, 7, 8 മക്കളൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പം എല്ലാം 2 പേരേ ഉള്ളൂ. പരാധീന അപ്പോൾ അതിലൊക്കെ ഒരു മോനോ മോളോ ഒക്കെ ഇങ്ങനെ പോയെന്ന് വെച്ചൊരു കുഴപ്പമൊന്നും കാര്യമായിട്ട് സംഭവിക്കില്ല. ഇപ്പോഴും ഒരു മോനോ മോളോ ഒക്കെ ഉള്ളതിന് ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ നിവൃത്തിയില്ല. അത് അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ചോദിച്ചത്. അത് ഈ ടെക്നോളജിയിലേക്ക് ആളുകൾ, കുട്ടികൾ പോകുമ്പോൾ, പുതിയ യുവാക്കൾ പോകുമ്പോൾ ടെക്നോളജിയിലൂടെ ഈ നമ്മുടെ ഈ പാഠ്യപദ്ധതിയെയും നമ്മുടെ ഈ സിദ്ധാന്തങ്ങളും അതിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തേണ്ടതല്ലേ? അത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അതില്ലാതെ ഇനി അവരെ കിട്ടില്ല. കാരണം അതാണല്ലോ അവരിലേക്ക്. അതിൽ ഒന്ന്, ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ മോഡേൺ ടെക്നോളജിക്ക് കമ്പ്യൂട്ടർ വേൾഡ് ആയിട്ട് എനിക്ക് വലിയ പരിചയമില്ല, ഇല്ല. എന്നാലും എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ആ പരിചയമുണ്ട്. ഞാൻ നടത്തുന്ന, പിന്നെ ഞാനിപ്പോൾ ഈ യൂട്യൂബിലും അങ്ങനെയുള്ള ഞാൻ നേരിട്ട് അതിനുവേണ്ടി ഒന്നും ചെയ്യാറില്ല. പിന്നെ ചില ആളുകളൊക്കെ ഞാൻ നടത്തുന്ന ക്ലാസ്സുകളൊക്കെ എടുത്ത് അതിലൊക്കെ ഇടാറുണ്ട്. അങ്ങനെ ഒരു വലിയ, ഇപ്പോൾ ഇന്ന് അവിടെ വന്നില്ല, അവരൊക്കെ ഇങ്ങനെ വന്നവരാണ്, അവർ ബാച്ച് മുഴുവൻ. ഈ നാരായണ ചിന്തയ്ക്ക്, ഈ ഗുരുവിൻ്റെ ചിന്തകൾക്ക് ഈ പുതിയ കാലത്തിനോട് ഒത്തുചേരാനുള്ള കഴിവുണ്ട്? തീർച്ചയായിട്ടും. ഒരു സംശയം ഇല്ലെന്ന് മാത്രമേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നാരായണ ഗുരുവിൻ്റെ ദർശനത്തെ നടരാജ ഗുരു ഉൾക്കൊണ്ടതും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് സയൻസ് എന്നുള്ള അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഭൗതികത ഒരു വശത്തും ആധ്യാത്മികത മറുവശത്തുമായിട്ട് വരുന്ന തരത്തിലുള്ളതാണ് പരമമായ സത്യം. സത്യം എന്ന് പറയുന്നത് വെറും ഒരു വശത്തേക്ക് മാത്രം മാറി നിൽക്കുന്നതല്ല, മറിച്ച് രണ്ട് വശത്തിനെ ഉൾക്കൊള്ളുന്നതാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ, അറിവ് എന്ന ഒന്നിൽ ശാസ്ത്രമായാലും തത്വചിന്തയായാലും ലോകത്തിലുള്ള ഏതെല്ലാം
ഡിസിപ്ലിൻസ് പഠന വിഷയങ്ങൾ ഉണ്ടായിരുന്നാലും ഇതെല്ലാം അറിവിൻ്റെ പല തരത്തിലുള്ള പ്രകടഭാവങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ അറിവ് എന്നതിൽ ഈ എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ കലകളും വന്ന് സന്ധിക്കും. അപ്പോൾ നോക്കുമ്പോൾ എത്രയോ ശാസ്ത്രങ്ങളുണ്ട്. അതിലും മെയിനായിട്ട് നടരാജ ഗുരു എടുത്ത് കാണിക്കുന്ന ഒന്ന് ഭൗതികതയുടെ വശം, മറ്റത് അധ്യാത്മികതയുടെ വശം, മെറ്റാഫിസിക്സ് ആൻഡ് ഫിസിക്സ് എന്നാണ്. ഇത് രണ്ടും വാസ്തവത്തിൽ മനുഷ്യൻ്റെ അറിവിൻ്റെ രണ്ട് മുഖങ്ങളാണ്. അതുകൊണ്ട് ആ അറിവിനെ പറ്റിയുള്ളൊരു ശാസ്ത്രമുണ്ടെങ്കിൽ അതിനകത്ത് മെറ്റാഫിസിക്സും ഫിസിക്സും ഏകീഭൂതമായിത്തീരും. ആ അറിവിനെ പറ്റിയുള്ള ശാസ്ത്രം എന്തെന്ന് ചോദിച്ചാൽ അതാണ് വാസ്തവത്തിൽ പണ്ടുകാലം തൊട്ടേ ഭാരതത്തിൽ നിലനിൽക്കുന്ന ബ്രഹ്മവിദ്യ. അതെങ്ങനെയാണ് ബ്രഹ്മവിദ്യ എന്ന് വെച്ചാൽ, ആ നമ്മൾ ബ്രഹ്മമെന്നുള്ള വാക്ക് പറയുന്നു, പക്ഷേ അത് സാരത്തിൽ എന്താണ്? അത് പ്യുർ കോൺഷ്യസ്നെസ്, കേവലമായ അറിവ്. ആരാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞ അറിവ്? വേദാന്തത്തെ ശാസ്ത്രത്തിൽ അതിന് ചിത് വസ്തു എന്ന് പറയും. ചിത്തം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് എന്നർത്ഥം. അപ്പോൾ കോൺഷ്യസ്നെസ്സിന് തന്നെ, ബോധത്തെ തന്നെ ഒരു വസ്തുവായി സത്യമായി കണ്ടാൽ ആ സത്യം തന്നെയാണ് ഒരു വശത്ത് ആധ്യാത്മിക ശാസ്ത്രമായിട്ട് വളർന്നു വന്നിരിക്കുന്നത്, അതുതന്നെയാണ് ഭൗതികശാസ്ത്രമായിട്ട് വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ആ അറിവിൽ ഇത് രണ്ടും സന്ധിക്കുന്നു. അപ്പോൾ ആ അറിവിനെ സംബന്ധിക്കുന്ന ഒരു ശാസ്ത്രമുണ്ടെങ്കിൽ ആ ശാസ്ത്രത്തിൽ ഈ രണ്ട് ശാസ്ത്രങ്ങളും ഒന്നായിത്തീരും. അങ്ങനെ ഒരു ശാസ്ത്രമായിട്ടാണ് ബ്രഹ്മവിദ്യയെ നാരായണ ഗുരു അവതരിപ്പിച്ചത്. അതിനെ കുറച്ചുകൂടി ആധുനിക ശാസ്ത്രത്തിൻ്റെ ശൈലിയിൽ വികസിപ്പിച്ച് കാണിക്കാനാണ് നടരാജ ഗുരു ശ്രമിച്ചത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു വലിയ ബേസിസാണ്. ഇപ്പോഴും ഞങ്ങൾ വൈകുന്നേരത്തെ ഇന്ന് വൈകുന്നേരത്തെ ഉണ്ടാവും. ഞാൻ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി അബ്സല്യൂട്ട് എന്ന പേരിൽ നടരാജ ഗുരു എഴുതിയ വലിയ ബൃഹത്ഗ്രന്ഥം, അത് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗം തർജ്ജമ ചെയ്ത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ഇൻട്രഡക്ഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ ലോകത്തിലുള്ള സകല തത്വചിന്തകരും വരുന്നുണ്ട്. മോഡേൺ ഫിസിക്സിൻ്റെ ഗുരുവിന് നടരാജ ഗുരുവിൻ്റെ കാലത്ത് അന്ന് വരെ ഉണ്ടായിരുന്ന ഫിസിക്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തിയറികളെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം ഈ ഒരു അറിവിൽ എങ്ങനെ അതിനെ ഏകോപിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് ഗുരു ഓരോ ഘട്ടത്തിലും എടുത്തു കാണിക്കും. ഇപ്പോൾ ഒരു വെസ്റ്റേൺ ഫിലോസഫിയും ഉണ്ട്. ഒരു വെസ്റ്റേൺ ഫിലോസഫറെ എടുത്തു, അദ്ദേഹത്തെ പഠിക്കുമ്പോൾ ഈ സ്കീമിൽ നമുക്ക് എങ്ങനെ അതിനകത്ത് ഉൾപ്പെടുത്താം. ബെർക്സനെ പഠിച്ചു, എങ്ങനെ ഉൾപ്പെടുത്താം. ഐൻസ്റ്റീനെ പഠിച്ചു, എങ്ങനെ അറിവിൻ്റെ ഒരു മുഖമായിട്ട് അതിനെ കാണാം. ഇങ്ങനെ നോക്കുമ്പോൾ ആ അറിവിന് അതിൻ്റേതായിട്ടുള്ള ഒരു നടരാജ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് ടോട്ടൽ സ്ട്രക്ചറുണ്ട്, ഫങ്ഷണൽ സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിൻ്റെ സ്വരൂപം മനസ്സിലാക്കിയിട്ട് അതിൽ നമുക്ക് എവിടെ സ്ഥാനം കൊടുക്കാം ഈ ശാസ്ത്രത്തിന്, ഓരോ ശാസ്ത്രത്തിന്. അപ്പോൾ ഇനി എത്ര ശാസ്ത്രം ഉണ്ടായാലും ശരി തന്നെ അതിനൊക്കെ ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഗുരുകുലത്തിൻ്റെ പിൻബലം. ഈ ആധ്യാത്മികതയുടെ പറഞ്ഞപ്പോഴേക്ക് ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആധ്യാത്മികതയും മതവും തമ്മിലുള്ള ഒരു കെട്ടുപഴയലുണ്ട്. അതാണ് ലോകത്തിന് മുന്നിൽ എപ്പോഴും പ്രതിസന്ധി ഉണ്ടാക്കി. ഒരുപക്ഷെ അതിൽ നിന്നുള്ള മോചനമായിരിക്കാം നാരായണ ഗുരു പോലും. അതിനെന്തെങ്കിലും ചെയ്യാൻ ഗുരുകുലത്തിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് ആശയങ്ങൾ വളരെയധികം എഴുതി എഴുതാനും മറ്റൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് ചെന്ന് എത്തുന്ന, അതിൻ്റെ പ്രഭാവം ചെന്ന് എത്തുന്ന സ്ഥലത്തിലല്ല ഈ മതങ്ങളെ രാഷ്ട്രീയവത്കരിച്ചിട്ട് നടത്തുന്ന പ്രസ്ഥാനങ്ങൾ. അത് അവിടെ നടക്കും. ഇപ്പോൾ മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ നടക്കുന്നു പലയിടത്തും. ഞാൻ പോവില്ല, എനിക്കത് വിഷയത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. പക്ഷേ ഇത് കേൾക്കേണ്ടവരല്ല കേൾക്കുന്നത്. അവിടെ ഇതിൽ സമാന മനസ്കരായ കുറച്ച് ആളുകൾ വന്നിരുന്ന് ചിന്തിക്കും, പറയും, പോവും. അല്ലാതെ ഇത് കേൾക്കേണ്ടവർ കേൾക്കില്ല. വെറുതെ എന്തിനും സമയം കളയുന്നു വിചാരിച്ച് ഞാൻ പോവില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇന്നത്തെ കാലത്ത് ഈ പിന്നെ മത തീവ്രവാദവും മതങ്ങളെ രാഷ്ട്രീയവത്കരിക്കുന്നതും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ തീവ്രത കൂടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നാരായണ ഗുരുവോ നടരാജ ഗുരുവോ ഈവൻ യതി പോലും അഡ്രസ് ചെയ്ത അവസ്ഥയിലല്ല ഇന്ത്യയുള്ളത്. വലിയ വിചിത്രമായ രീതിയിൽ ഹിന്ദു വർഗീയതയും അതിൻ്റെ രാഷ്ട്രീയ മുഖങ്ങളും ഒക്കെ വരികയാണ്. ഒരുപക്ഷെ ഈ ഗുരുകുലത്തിന് അതിനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ, അല്ല സമ്മർദ്ദങ്ങളുണ്ടോ എനിക്ക് അറിഞ്ഞു. പിടിച്ചു നിർത്താൻ എങ്ങനെ, അതിൽ പിടിച്ചു നിൽക്കാനാ? ഞങ്ങൾ അതിൽ പിടിച്ചു നിൽക്കും.
അതിനുള്ള സ്വാധീനങ്ങൾ അതിനെ ഞങ്ങളെ സ്വാധീനിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്ന ശക്തികളെപ്പോലും ഞങ്ങളവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്, ഇതുവരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇനിയും നടത്തും, അവരും വന്നിരുന്നുണ്ട്. അത് ഇപ്പോഴും ഇപ്പോഴും അത് വളരെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ അവിടെ നിർത്തേണ്ട അടുത്ത് നിർത്തും. നമ്മൾ ഭാരതീയത എന്ന് പറയുമ്പം ഗുരുവിൻ്റെ തന്നെ പല ലേഖനങ്ങളിലൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഭാരതീയത എന്ന് പറയുന്നതും ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നതും രണ്ടായി കാണേണ്ടതുണ്ട് എന്ന് പറയുന്ന അത് വളരെ ഗാഢമായിട്ട് ഇന്ത്യയിൽ വരേണ്ട ഒരു കാര്യമാണ്. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് വെറും ഹിന്ദു സംസ്കാരം അല്ലെന്നും അത് അങ്ങനെ ആ ഒരു താഴിലാണ് നമ്മൾ നാരായണ ഗുരുവിൽ നിൽക്കുന്നത്. അത് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ ആരൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞു. ഗുരുകുലം അങ്ങനെ ഒരു സമ്പ്രദായമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു വലിയ മഹാവാക്യമാണ്. ലോകാ സമസ്ത എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രം എന്നല്ല, സമസ്ത ലോകത്തിലുള്ള സകല മനുഷ്യരും എന്നാണ് അർത്ഥം. മനുഷ്യർ അത്രയേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വളരെ സകലതിനെയും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒന്നിനെയും വെളിയിൽ നിർത്താത്ത തരത്തിലുള്ള ഒരു സംസ്കാരമാണ് നമുക്കിവിടെ ഭാരതത്തിലുണ്ടായിരുന്നത്. അതിനെ ഇപ്പോൾ ഇങ്ങനെ മതത്തിൻ്റെ ഈ മതവും രാഷ്ട്രീയവും രാഷ്ട്രീയ താല്പര്യങ്ങളും മതത്തിലുള്ള തീവ്രതയും എല്ലാം കൂടെ ചേർന്നപ്പോഴേക്ക് അങ്ങനെ കുറച്ചൊന്ന് പോയിട്ട് ഒരു വശത്തേക്ക് ചാഞ്ഞു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഹിന്ദു മുഖത്തിൽ നിന്ന് മോചിതരാവാൻ ഗുരുകുലത്തിന് കഴിയാതെ പോയ ഒരു മുഖം എന്ന് അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ കാഷായ വസ്ത്രം അല്ലെങ്കിൽ അങ്ങനൊരു ചുറ്റുവട്ട ഇതിനകത്ത് ഉണ്ടോ? അങ്ങനെ അതിന് ഞാൻ ഗുരുകുലത്തിൽ കാഷായ വസ്ത്രമൊക്കെ സ്വീകരിക്കുന്നു. ഇപ്പോൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഗുരുകുലത്തിൻ്റെ ഹോമങ്ങൾ ഉണ്ട് ഉണ്ട്. അതൊക്കെ ഞങ്ങൾ അതിൻ്റെ സിംബോളിക്കായിട്ട് അതിൻ്റെ അർത്ഥം വിവരിച്ചുകൊണ്ട് ഏതർത്ഥത്തിൽ ചെയ്യുന്നു. ഒരു ഞങ്ങൾ ഹോമം ചെയ്യും, ഇവിടെ ഞായറാഴ്ച ഹോമം ചെയ്യും. അത് നാരായണ ഗുരു തന്നെ എഴുത്തുന്ന മന്ത്രം ഉപയോഗിച്ചാണ് ഹോമം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത്, ഏതർത്ഥത്തിലാണ് ഈ യജ്ഞത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയാതെ ഞങ്ങൾ ചെയ്യില്ല. അപ്പോൾ അതിനെ ലെസണാക്കി മാറ്റാൻ ഉള്ള ശ്രമമാണ്. അങ്ങനെയാണ് നടരാജ ഗുരു എപ്പോഴും ചെയ്തിട്ടുള്ളത്. ഹോമം നടത്തുമോ അതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കും. ഞാൻ ചോദിക്കുന്നത് തെറ്റിദ്ധരിക്കപ്പെടാനിടയിലുള്ളൊരു കാലത്താണ് നമ്മൾ അങ്ങനെ അങ്ങനെ അതിന് അവിടെ ഒരു നവീകരണം ആവശ്യമാണ് എന്നുള്ളൊരു തോന്നലുണ്ടോ എന്നാണ് എൻ്റെ കൃത്യമായ ചോദ്യം. എങ്ങനെയുള്ള കാലത്ത് ഈ രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ അത് സമൂഹത്തിലൊരു ദോഷമായ മെസ്സേജ് പോകുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, കാരണം വളരെ മോശപ്പെട്ടവർ അതിന്റെ അർത്ഥം അറിയാതെ വളരെ വികലമായ രീതിയിൽ അത് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അല്ലേ തന്നെ. പക്ഷെ അതിനെ വിട്ടുകളയാനും നിവൃത്തിയില്ല. കാരണം ഭാരതീയ സംസ്കാരത്തിന്റെ വിലപ്പെട്ട പല മൂല്യങ്ങളും പല ആശയങ്ങളും അതിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഭഗവത്ഗീത ഇപ്പോഴൊന്നും യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന എന്ന് പറഞ്ഞാൽ യജ്ഞം എന്നുള്ള തരത്തിലുള്ള അല്ലാതെ നീ ചെയ്ത എല്ലാ കർമ്മങ്ങളും തന്നെ കർമ്മബന്ധത്തിൽ കൊണ്ട് ചാടിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിതനായി മനുഷ്യന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു യജ്ഞം എന്നുള്ള നിലയിൽ സകലതും ചെയ്യാൻ പഠിച്ചിരിക്കണം. അപ്പോൾ ആ യജ്ഞത്തിൻ്റെ ഒരു സിംബോളിക് ലെസണാണ്. അങ്ങനെയുള്ള ജീവിതത്തിലുള്ള സകല കാര്യങ്ങളും യജ്ഞമായിട്ട് കാണുന്നതിൻ്റെ ഒരു ലെസൺ ആണ് ഈ ഞങ്ങൾ ചെയ്യുന്ന യജ്ഞം. അല്ലാതെ അതിനകത്ത് റിച്വലിസ്റ്റിക് വാല്യൂ ഇല്ല. അതിന് റിച്വലിസ്റ്റിക് വാല്യൂ ഇല്ല, ഒരു മെറ്റീരിയൽ ലെസൺ. ഇപ്പം നമ്മൾ എന്താണ് ബോർഡിൽ എഴുതി കാണിക്കുന്നു, പഠിപ്പിക്കുന്നു, വാക്കുകൊണ്ട് പറയുന്നു, അതുപോലെ തന്നെ ചെയ്ത് കാണിക്കാറുള്ളു. അതൊരു ലെസൺ, അതൊരു മെറ്റീരിയൽ ലെസൺ. ആ തരത്തിലേ ഞങ്ങൾ ചെയ്യുന്ന അത്രയേ ഉള്ളൂ, അല്ല വേറെ ഒരർത്ഥവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു മതപരമായ ചടങ്ങായിട്ട് പോലും ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല. പിന്നെ കാഷായ വസ്ത്രം ധരിക്കുന്നു. ഇത് കാഷായ വസ്ത്രം ധരിക്കുന്നത് ത്യാഗത്തിൻ്റെ ലക്ഷണമായ ഒരു സിമ്പിളായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഈ മതപരമായിട്ടുള്ള ഇതായിട്ടല്ല. പിന്നെ മറ്റൊന്നുള്ളത് ഗുരുകുല പ്രസ്ഥാനത്തിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് എടുക്കുമ്പോൾ ഇപ്പോഴും അതിൻ്റെ സക്സഷൻ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ ഹിന്ദു ആക്ട് അനുസരിച്ചാണ് അതിൻ്റെ ഈ ഗുരു ഇതിൻ്റെ ഈ വിൽപ്പത്രത്തിൻ്റെയൊക്കെ വാലിഡിറ്റി വരുന്നത്. ഹിന്ദു പിന്തുടർച്ച അതിൽ നിന്ന് നമുക്ക് വിട്ടുമാറാനും സാധിക്കില്ല. അത് വ്യവഹാരത്തിൻ്റെ ലോകത്ത് അത് കിടക്കും, അത് കിടക്കും, കിടക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ അതിനെയും ചിലപ്പോൾ ആൾ എടുത്ത് കാണിക്കാം, പക്ഷേ അത് വേറെ നിവൃത്തിയില്ല. ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്ട് അനുസരിച്ചായിരിക്കണം തുടരേണ്ടത്. പ്രായോഗിക നിസ്സഹായതകളാണ്. അതെ, അങ്ങനെ അത്രയേ ഉള്ളൂ.
ഈ തിരിച്ച് നാരായണ ഗുരുവിലേക്ക് വരുമ്പോൾ, നാരായണ ഗുരു ഇന്ന് പൊതുമണ്ഡലത്തിൽ വളരെ സജീവമാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിന്റെ സജീവമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും നാരായണ ഗുരു വളരെയധികം ചർച്ചയപ്പെടുന്ന ഒരു കാലം, നല്ല രീതിയിലോ ദോഷ രീതിയിലോ എന്നുള്ളത് വേറെ കാര്യം. ഗുരുവിന്റെ ചില സ്വാമിയുടെ ചില ലേഖനങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ അല്ല അടിസ്ഥാനപരമായി ഗുരുവിനെ കാണേണ്ടത് എന്നൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. ശരിയാണോ? ശരിയാണ്. അതെ, അതിനെ ഒന്ന് വ്യാഖ്യാനം പറയാം. അപ്പോൾ ഒരു ഉദാഹരണം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നാരായണ ഗുരു എന്ന് പറയുന്ന ഒരു വലിയ നല്ല പ്രകാശമുള്ള വിളക്ക്, ആ വിളക്കിൻ്റെ ഇപ്പോൾ ചുറ്റിനും അല്ല, പിന്നെ ശങ്കരാചാര്യൻ്റെ ഒരു ഉപമയുണ്ട്, നാനാഛിദ്ര ഘടോദര സ്ഥിത മഹാദീപപ്രഭാഭാസുരം എന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു ചുറ്റ് ധാരാളം വിള ദ്വാരങ്ങളിട്ടിട്ടുള്ള ഒരു കുടം, ആ കുടം കൊണ്ട് നല്ലൊരു വിളക്കിൻ്റെ ഒരു വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ കുടം കൊണ്ട് മറച്ചിരിക്കുന്നു. അപ്പോൾ ഈ പ്രകാശം ഓരോ ദ്വാരത്തിൽ കൂടെ വെളി വരും. നാരായണ ഗുരു എന്ന് പറയുന്ന ആ മഹാപ്രകാശം കേരളത്തിലെ സമൂഹം എന്ന് പറയുന്ന ഒരു ദ്വാരത്തിൽ കൂടി പുറത്തു വന്നപ്പോൾ കണ്ട തന്നെയാണെന്ന് ഈ ഇവിടുത്തെ സാമൂഹ്യ പരിഷ്കർത്താവണങ്ങളായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു ദ്വാരത്തിൽ കൂടെ വന്ന പ്രകാശത്തിനല്ല കാണേണ്ടത്, ആ പ്രകാശം എവിടെ നിന്നുണ്ടായോ, ആ പ്രകാശരശ്മികൾ, ഈ ദ്വാരത്തിൽ കൂടെ വരുന്ന പ്രകാശരശ്മികളുണ്ടല്ലോ, അത് എവിടെ നിന്നുണ്ടായോ ആ മഹാപ്രകാശത്തെ കാണും. അത് കാണുന്നില്ലായിരുന്നു. ആ അതവിടെ കാണുന്നില്ല, ആരും കാണുന്നില്ല. അപ്പോൾ നാരായണ ഗുരു ഈ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചിട്ട് മറ്റെത്രയോ സാമൂഹ്യ പ്രവർത്തകർ പ്രവർത്തിച്ചിരിക്കുന്നു, സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ അവിടെയൊക്കെ എതിർക്കാനുണ്ടായ ആളുണ്ടായിരുന്നു. നാരായണ ഗുരുവിൻ്റെ നാരായണ ഗുരു പറഞ്ഞ വാക്കിനെ എതിർക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അത്ര അനിഷേധ്യമായിട്ടുള്ള ഒരു ഒരു കമാൻഡിങ് പവർ ആ ഒരു സൗമ്യമായ വാക്കുകൾക്കുണ്ടായിരുന്നു. എന്തുകൊണ്ട്? അതിൻ്റെ പിന്നിലൊരു വലിയ അറിവിരിക്കുന്നു, ആ മഹാപ്രകാശം ഇരിക്കുന്നു, അതിൻ്റെ സ്ഫുരണമാണ് ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ അറിവിനെ ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, തെറ്റൊന്നുമില്ല. പക്ഷേ ആ സമൂഹ നന്മയിൽ ഉപയോഗിച്ചത് മാത്രമാണ് നാരായണ ഗുരു എന്ന് കവേന്ദ്രത്തെ പറയുന്നത്. ആ ആ അത് ഒരു ഗുരുവിൽ നിന്ന് ഗുരുവിൻ്റെ പ്രകാശം ഒരു പ്രത്യേക രംഗത്ത് വീണ് അവിടെ പ്രതിഫലിച്ചു അവിടെ എങ്ങനെ അതിന് പ്രയോജനപ്പെട്ടു. പക്ഷേ അത് മാത്രമാണ് ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ പ്രയോജനം എന്ന് ആരും പറയരുത്, എത്രയേ ഉള്ളൂ. അത് മാത്രമല്ല, ഇത് കേരളത്തിന് വേണ്ടി എഴുതിയതല്ല. നാരായണ ഗുരുവിൻ്റെ കൃതികൾ ആത്മോപദേശകമോ ദർശനമാലയോ ഒക്കെ ബ്രഹ്മവിദ്യാപഞ്ചകമോ ഒക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ ലോകത്തുള്ള ആർക്കും വായിച്ചാൽ നമ്മുടെ ജീവിതത്തെ പറ്റിയാണ് പറയുന്നതെന്ന് തോന്നുള്ളൂ, അല്ലാതെ കേരളമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ഗുരുവിൻ്റെ ദർശനത്തെയും ഈ ഗുരുവിൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികളെയും നമുക്ക് വേറെ കാണാൻ പറ്റില്ല. വേറെ കാണാൻ പറ്റില്ല എങ്കിലും, പക്ഷേ അവസാന കാലത്ത് വല്ല ഇടയ്ക്ക് വെച്ചു അദ്ദേഹം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി, അത് തന്നെയാണ് പറയുന്നത്, അതിൽ തന്നെ ക്ഷേത്രങ്ങളിൽ തന്നെ പ്രതിഷ്ഠ ഉണ്ടാക്കി. ഒരു പക്ഷേ വൈരുദ്ധ്യം ഉണ്ടാവുന്ന രീതിയിലുള്ള ചില പ്രവൃത്തികളായിട്ട് അതിനെ കാണുകയും ചെയ്യാം. ആൾക്ക് തന്നെ വ്യാഖ്യാനിക്കാം. അല്ല, അപ്പൊ അതൊരു കേരളീയ സാഹചര്യത്തിൽ ചെയ്തതല്ലേ? അതിപ്പോ പിന്നെ ആളുകൾ വന്ന് ആവശ്യപ്പെടുമ്പോൾ, ഈ കേരളത്തിൽ തന്നെ ഉള്ള ആളുകൾ വന്ന് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക, അവർക്ക് നന്മ വരട്ടെ, അവരത്രയെങ്കിലും വളരട്ടെ, ഇത്രയേ ഉള്ളൂ. പക്ഷേ ചെറിയ മനോഭാവം പിന്നീട് അതാണ് ഗുരു എന്ന് കണ്ടു, അത് തെറ്റ്, അത് തെറ്റായിപ്പോയി. ക്ഷേത്ര പ്രതിഷ്ഠാപകനാണ് ഗുരു, ഗുരു പ്രതിഷ്ഠയായി മാറുന്ന അവസ്ഥയിലേക്ക് അതും വന്നു. എന്തിയാനാണ്, കണ്ണാടി പ്രതിഷ്ഠ ചെയ്ത ആളാണ്. കണ്ണാടി പ്രതിഷ്ഠയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാവോ? പലരും പറയാം കണ്ണാടി പ്രതിഷ്ഠയിൽ വളരെ അത്ര വിശദീകരിക്കാൻ കാര്യമൊന്നും ഇല്ല. പിന്നെ അദ്വൈത സിദ്ധാന്തത്തിന് അവനവനെ കാണും. വാസ്തവത്തിൽ കണ്ണാടി പ്രതിഷ്ഠ യാദൃശ്യമായിട്ട് വന്നതാണ്, ഗുരു കരുതിക്കുട്ടി ചെയ്തതല്ല. അവിടെ വേറൊരു പ്രതിഷ്ഠ പ്രതിഷ്ഠിക്കാനാണ് പോയത് കളവം കൊടുത്ത്. അത് രണ്ട് കരക്കാർ തമ്മിൽ തർക്കമായി, ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിക്കണോ ശിവനെ പ്രതിഷ്ഠിക്കണോ എന്നുള്ള തർക്കമായി. അവർ ഒരിക്കലും കോംപ്രമൈസ് ആവില്ല. ഗുരു അവിടെ ഇരുന്ന് വിഷമിച്ചു. അപ്പോൾ ഒരാളുടെ പോയി, നീ കൊച്ചിയിൽ പോയി ഒരു ബെൽജിയം ക്ലാസ് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോന്ന്. അതിൻ്റെ പുറത്ത് ഓമെന്ന് വായിക്കത്തക്കൊണ്ട് എൻ്റെ രസം ചുരണ്ടിക്കളയാന്ന്, അതവിടെ കൊണ്ടുപോയി എന്ന് തീർന്നു. അങ്ങനെ പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിയതാണ്. പിന്നെ അതിനകത്ത് നമുക്ക് തത്വം എത്ര വേണമെങ്കിലും കാണാം, നമ്മളെ നോക്കിയാൽ നമ്മളെ തന്നെ കാണും. നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്ന ഇപ്പം രീതിയിൽ, ഇപ്പം നവോത്ഥാനത്തിൻ്റെ നായകൻ അല്ലെങ്കിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ ഗുരുവിനെ ആഘോഷിക്കപ്പെടുമ്പോൾ, അത് പുരോഗമന ശക്തികളാണ്, ഇടതുപക്ഷ കേന്ദ്രങ്ങളാണ്, അങ്ങനെ ആഘോഷിക്കപ്പെടുമ്പോൾ
അതൊരു തരം ഗുരുവിന്റെ ഒരു ഒരു ചുരുക്കിക്കാട്ടലായോ അല്ലെങ്കിൽ ഒരു ഭാഗം കാണലായിട്ടാണെന്നാണ് നമ്മളിപ്പോ പറഞ്ഞു വന്നതെന്ന് മനസ്സിലാവുന്നത്. സംഭവിക്കുന്നത് ഗുരുവിലേക്കുള്ള അകലം അല്ലെങ്കിൽ ഗുരുവിന്റെ വലിപ്പം അല്ലെങ്കിൽ ഗുരുവിന്റെ അറിവിന്റെ വ്യാപ്തി എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്? അത് ഞാനിപ്പോ കാണുന്നത് ഇങ്ങനെയാണ്. നാരായണ ഗുരു മരുത്വാമലയിൽ പോയി തപസ് ചെയ്തു. പുള്ളത്തരത്തിൽ, മലയുടെ മുകളിലുള്ള പുള്ളത്തരത്തിൽ നിന്നാണ് തപസ് ചെയ്തത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഗുരു ഇങ്ങനെ താഴെ ഇറങ്ങി വന്നു, സമൂഹത്തിൽ ഇറങ്ങി ഫിസിക്കലായിട്ട് ഇറങ്ങി വന്നു. പക്ഷേ അറിവ് കൊണ്ട് ഗുരു ആ ഗിരിശൃംഗത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ടില്ല. പകരം ഈ താഴെ സമതലത്തിൽ കരഞ്ഞും വിളിച്ചും കഴിയുന്ന പലതരത്തിൽ കഴിയുന്നവരുണ്ട്. അവരെയൊക്കെ അറിവിൻ്റെ എങ്ങനെ ഉന്നതിയിലേക്ക് ഔന്നത്യത്തിലേക്ക് നയിച്ച് അവരുടെ ജീവിതത്തിൽ സാന്ത്വനം നൽകാൻ സാധിക്കും എന്ന് ഗുരു അന്വേഷിക്കുന്നു. പക്ഷേ അവർക്ക് ആ ഔന്നത്യത്തിലേക്ക് കയറാനുള്ള കഴിവില്ല. അതിന് പകരം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുരുവിനെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവരും. താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്നിട്ട് അവരുടെ ഇടയിൽ നിർത്തും. അവരുടെ ഇടയിൽ നിർത്തിയിട്ട് അവർക്ക് മനസ്സിലാകുന്ന സാമൂഹ്യ രാഷ്ട്രീയം, സാമുദായികം, സാമൂഹ്യ പരിഷ്കർത്താവ് ഇങ്ങനെയൊക്കെയുള്ള മണ്ഡലത്തിൽ അതാണ് എല്ലാവർക്കും പരിചയമുള്ളത്. അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ ഗുരുവിൻ്റെ പ്രചോദനം വളരെ ഉണ്ട്, ഇവിടെ സ്വാധീനം വളരെ ഉണ്ട്. ഓ, നമ്മുടെ ഗുരു വളരെ വലുതാണ്. പക്ഷേ അവർക്കാർക്കും ഗുരു നിൽക്കുന്ന ആ ഗിരിസംഘത്തിലേക്ക് കയറാനോ നോക്കാനോ പോലും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഒരു വലിയ തെറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഗുരു ആഗ്രഹിച്ചത് ഈ സമതലത്തിൽ കിടക്കുന്ന സാധാരണക്കാരെ കഴിയുന്നിടത്തോളം അറിവിൻ്റെ ഔന്നത്യത്തിലേക്ക് ഉയർത്തുക. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുവിനെങ്കിൽ താഴോട്ട് ഇറക്കിക്കൊണ്ടുവന്ന് നമ്മളെ ഇടയിൽ ഉയർത്തുക. എന്നിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളുടെ തലത്തിൽ ഗുരുവിൻ്റെ സ്വാധീനം എത്രയുണ്ടായിരുന്നു എന്ന് അതിൻ്റെ പേരിൽ ഗുരുവിനെ മഹത്വപ്പെടുത്തുക. ഗുരുവിനെ മഹത്വപ്പെടുത്തുന്നു, പക്ഷേ ഈ വളരെ പരിമിതമായ ഒരു മണ്ഡലത്തിനകത്ത് ഒതുക്കി നിർത്തിക്കൊണ്ട് ഗുരുവിനെ മഹത്വപ്പെടുത്തുന്നു. അതേസമയം ഗുരുവിൻ്റെ സത്യദർശനത്തിൻ്റെ സാർവത്രികത, സകലതിനെ ഉൾക്കൊള്ളുന്ന ആ പ്രകാശം, അതിനെ കാണാൻ ഒരു കഴിവുമില്ലാത്ത ആളുകളാണ് വാസ്തവത്തിൽ ഇത് ചെയ്യുന്നത്. ആത്യന്തികമായി ഇത് ഗുരുദർശനത്തിന് ദോഷം ചെയ്യാം. തീർച്ചയായിട്ടും. അത് എന്താ സംഭവിക്കുന്നത്? ഗുരുവിനെ കേരളത്തിൻ്റെ ഒരു ഇട്ടാവട്ടത്തിനകത്ത് ഒതുക്കി, ഇവിടുത്തെ ഒരു ഗുരു, ചിലപ്പോൾ ഈഴവരുടെ ഗുരു, പിന്നെ ഇന്ത്യാ ഗവൺമെൻറ് തന്നെ അച്ചടിച്ചിറക്കിയ ഒരു പുസ്തകത്തിനകത്ത് ഞാൻ കണ്ട് ഈഴവർക്ക് പൗരോഹിത്യം നൽകിയ ഗുരു, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ, ഇതുമെല്ലാം ഗുരു അറിഞ്ഞോ. അപ്പോൾ ഗുരുവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുക. വാസ്തവത്തിൽ ഗുരുവിനെ മഹത്വപ്പെടുത്തേണ്ട, അല്ല ഗുരുവിൻ്റെ അനുയായികൾ ചെയ്യേണ്ടത്, ഗുരു എന്താണോ ഉദ്ദേശിച്ചത് അത് കാണണം. അത് കണ്ടിട്ട് സ്വയം ഉയരാൻ ശ്രമിക്കണം, ഗുരുവിൻ്റെ അറിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്. അതിന് പകരം നമുക്കറിയാവുന്ന തലത്തിലേക്ക് ഗുരുവിനെ ഇറക്കിക്കൊണ്ടുവന്ന് പരിമിതമാക്കി കളയുക എന്ന് പറയുന്ന ദോഷം ഇപ്പോൾ വളരെയധികം സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ പേരിലാണ്, അതിൻ്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഗുരുവിനെ നവോത്ഥാന നായകനായിട്ടും ചിത്രീകരിക്കുന്നു. അതിപ്പോൾ വളരെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആൾക്ക് കേൾക്കുന്ന ഒരു അരോചകമായിട്ട് തീർന്നിട്ടുണ്ട്. എല്ലാവരുടെയും വാക്ക് വരുന്ന ഇത് തന്നെ, ഒരു നവോത്ഥാന നായകൻ. അയ്യങ്കാളിയുടെ കൂട്ടത്തിന് നിർത്തുന്നു. അയ്യങ്കാളി എവിടെ ഇരിക്കുന്നു? നാരായണ ഗുരു എവിടെ ഇരിക്കുന്നു? അയ്യങ്കാളി ഒരു ആത്മോപദേശ ശതകം എഴുതിയോ? തപസ്വിയായിരുന്നോ? ജ്ഞാനിയായിരുന്നോ? ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം നല്ല സാമൂഹ്യ ബോധമുള്ള നീതിമാനായ ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകൻ, അത് സംബന്ധിച്ചു. പക്ഷേ അതായിരുന്നു നാരായണ ഗുരു അല്ല. അപ്പോൾ തെറ്റായ വിലയിരുത്തൽ നാരായണ ഗുരുവിനെ പറ്റി നടത്താനായിട്ട് ഇതെല്ലാം ഇടയാക്കി നമ്മുടെ പരിമിതമായ കാഴ്ചപ്പാടുകൾ. അതൊരു ശരിയായ കാരണത്തിന് വേണ്ടിയാണെന്ന് സമാധാനിക്കാൻ പറ്റുമോ? ഏത് നാരായണ ഗുരുവിനെ അങ്ങനെ വിലയിരുത്തുന്നത്? കേരള സമൂഹത്തിൽ ഒരു ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു പുരോഗമനപരമായ ആശയുടെ ഒരു ഉണർവുണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ അതിനെ കാണാൻ പറ്റും. അതിനെ കാണാം, പക്ഷെ അത് മാത്രമാണ് നാരായണ ഗുരു അതില്ല എന്ന് പറയുന്നില്ല. അത് നാരായണ ഗുരുവിന്റെ സ്വാധീനം വളരെ ഉണ്ടായിരുന്നു ഇവിടെ, വളരെ വളരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇതായിട്ട് ഗുരു അറിയാൻ പാടില്ല. പക്ഷേ ഇതാണ് ഗുരു എന്നല്ല പറയേണ്ടത്, ഇതും ഗുരുവിന്റെ ഇതും കൂടിയായിരുന്നു ഗുരു. അത് പറഞ്ഞാൽ ശരി. ഒരുപക്ഷെ മറ്റത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാവാം. അതെ, അവിടെയാണ് പ്രശ്നം. ശങ്കരാചാര്യർക്ക് ശങ്കരാചാര്യരുടെ അദ്വൈതത്തിന്റെ തുടർച്ചയാണ് ഗുരു എന്നൊരു അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗുരു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്നാണ് ഗുരുവിന്റെ വാക്ക്. ശങ്കരനും പറ്റിയ ഒരു പ്രശ്നമുണ്ട്.
ശങ്കരൻ ഇതെല്ലാം നിഷേധിച്ചു. അപ്പുറം ബ്രാഹ്മണരുടെ ശങ്കരനായി മാറി, വേദാന്തം ബ്രാഹ്മണരുടേതായി. ഈ ഇതേ ദുരവസ്ഥ തന്നെയല്ലേ അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെ അപ്പൊ ഈ അദ്വൈതത്തിൽ പോലും സ്വാമിയും പറഞ്ഞിട്ടുണ്ട്, ഒരു നീതിബോധം കൂടി ചേർന്ന ഒരു പ്രായോഗികമായ അദ്വൈതത്തെ ഒരു ഒന്ന് നവീകരിക്കാൻ ശ്രമിച്ചിട്ടില്ലേ ഗുരു ശങ്കരന്റെ അദ്വൈതത്തിന്? നാരായണ ഗുരു ശങ്കരന്റെ അദ്വൈതം അങ്ങനെ തന്നെ പാടെ പറഞ്ഞ ആളല്ല. അല്ല, ഇപ്പോൾ ഈ അദ്വൈത ദർശനം അവതരിപ്പിക്കുന്ന കാര്യത്തിലായാലും ശരി, പിന്നെ അതിൻ്റെ പ്രായോഗിക വശങ്ങൾ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കുന്നതിൻ്റെ വശം എടുത്താലും ശരി, എല്ലാം വളരെയധികം ശങ്കരാചാര്യരിൽ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷേ തത്വത്തിൽ എന്ന വാക്ക് വിട്ടുപോകരുത്. എന്താണ് ബേസിക് പ്രിൻസിപ്പിളിൽ അവിടെ അദ്വൈതം തന്നെയാണ് ശങ്കരാചാര്യനും പറഞ്ഞ് നാരായണ ഗുരുവും പറഞ്ഞു. പക്ഷേ ആ അദ്വൈതം ശങ്കരാചാര്യർ പറഞ്ഞ ഒരു വാക്കുപോലെ അതേപോലെ അല്ല നാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത്. നാരായണ ഗുരു അദ്വൈതം ആത്മോപദേശത്തിലും ദർശനമാലയിലും ഒക്കെ അദ്വൈതം പറഞ്ഞിരിക്കുന്നു. ദർശനമാലയിൽ എന്താ അദ്വൈതം പറഞ്ഞിരിക്കുന്നത്? എൻ്റെ പ്രത്യേകത എന്താ? ലോകത്തിൽ ഇന്ന് വരെ ഒരു ചിന്തകനും ഒരു ആചാര്യനും ചെയ്തിട്ടില്ലാത്ത ഒരു ദർശനാവിഷ്കരണ ശൈലി എന്താണ്? നമുക്ക് സത്യം അറിയണം. സത്യം അറിയണമെങ്കിൽ സത്യം നേരിട്ട് പറഞ്ഞാൽ പോരെ, ഇത് പറയാനൊക്കാത്ത ഒക്കുന്ന സത്യമല്ല. എന്തുകൊണ്ട്? വാക്കുകൊണ്ടല്ലേ പറയേണ്ടത്. വാക്കിനും കൂടെ കാരണമായിരിക്കുന്ന സത്യമാണ്, വാക്കിനെ വാക്കാക്കി തീർത്തൊരു സത്യം. അത് കണ്ടെത്താൻ വാക്കിന് പറ്റില്ല. മനസ്സിനെ മനസ്സാക്കി തീർത്തിക്കുന്ന സത്യം കാണാൻ മനസ്സിന് പറ്റില്ല. അതിനെ പിന്നെ എങ്ങനെ കാണും? അത് പറയും, വാക്കില്ല, മനസ്സില്ല, അതിനെ പിന്നെ എങ്ങനെ ഉൾക്കൊള്ളും? അത് ഗുരു കണ്ടെത്തിയ വഴി. ഒരു നല്ലൊരു കെട്ടിടം നിൽക്കുന്നു, കെട്ടിടത്തിൻ്റെ എത്ര ഏതെല്ലാം വശത്ത് നിന്ന് ചിത്രം എടുക്കാം? എത്ര വശത്ത് നിന്ന് എടുക്കാം? ഓരോന്നും ഓരോ പിക്ചറായിരിക്കും കിട്ടുന്നത് അല്ലേ? അതുപോലെ അദ്വൈത സത്യം എന്ന് പറയുന്ന ഒന്നുകൂടെ ഇരിക്കുന്നു. ആ സത്യത്തിൻ്റെ പല മുഖങ്ങളിൽ നിന്നുകൊണ്ട്, പത്ത് മുഖങ്ങളിൽ നിന്നുകൊണ്ട് പത്ത് തരത്തിലുള്ള ദർശനം ഈ മുഖത്ത് നിന്നുകൊണ്ട് നോക്കിയാൽ എങ്ങനെ ഇരിക്കും, ആ മുഖത്ത് നിന്നുകൊണ്ട് നോക്കിയാൽ ഈ സത്യം എങ്ങനെ ഇരിക്കും, അങ്ങനെ പത്ത് ദർശനങ്ങൾ ദർശന മുഖങ്ങൾ ഒരേ സത്യത്തെ സംബന്ധിച്ച് അവതരിപ്പിച്ചിട്ട് ആ സത്യം പറയാതിരിക്കുകയും ഈ ദർശനങ്ങളിൽ കൂടി ആ സത്യത്തെ നമുക്ക് അന്തർദൃഷ്ടിയാ കാണത്തക്കവണ്ണം അതിനെ ഒരുക്കി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ദർശനമാല. ഒരു ഒരേ കാര്യത്തിന് പല കാഴ്ചപ്പാടിലൂടെ കാണുന്നതിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഒരു പ്രശ്നം, ഇപ്പോൾ ഈ നാരായണ ഗുരുവിൻ്റെ കൃതികൾ മുഴുവൻ തന്നെ എന്ന് പറയാം സ്തോത്രങ്ങളാണ്, കാവ്യങ്ങളാണ്, ഗദ്യരചനകൾ വളരെ ചുരുക്കമില്ല. അതൊരു പ്രതിസന്ധിയായിട്ട് ഞാൻ കാണുകയാണ് സമൂഹത്തോട് സംസാരിക്കുന്നതിൽ, ഗുരു ഉദ്ദേശിച്ച ആളുകളിലേക്ക് അത് എത്തിക്കുന്നതിൽ. ഇതുപോലെ തന്നെ പല വ്യാഖ്യാതാക്കളിലൂടെ അത് പലതായി വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? അത് വാസ്തവത്തിൽ നാരായണ ഗുരു ഒരു ജന്മന ഒരു കവിയായിരുന്നു. ആ കവിക്ക് കവി മനസ്സോടുകൂടി അല്ലാതെ ഒന്നും പറയാൻ സാധിക്കില്ല. അതൊരു പരിമിതിയാണെന്ന് നമുക്ക് പറയാം. കാളിദാസൻ കാവ്യങ്ങളെല്ലാം എഴുതി വെച്ചു. അത് കാളിദാസൻ്റെ കുറവാണോ പരിമിതിയാണോ? അല്ല, മഹിമയാണ്. അല്ല, അത് കാവ്യമാണ്. ഇത് അതുപോലെയുള്ള കാവ്യമാണ്. ഇത് ദർശനം, ഇത് ദർശനവും കാവ്യത്തിന് ഭാഷയിൽ എഴുതിയെന്നല്ലേ ഉള്ളൂ. ഇപ്പം ബാദരായണൻ്റെ പറഞ്ഞപ്പോൾ വേദാന്തം എന്ത് രീതിയിൽ പോയി എന്ന് പറഞ്ഞതുപോലെ കാഴ്ചപ്പാടുള്ളവർ അവരുടെ കാഴ്ചപ്പാടിലോട് പറയുന്ന ഒരു അവസ്ഥ വന്നില്ലേ എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ വ്യാഖ്യാനമില്ലാതെ സാധാരണക്കാരന് മനസ്സിലാവില്ലല്ലോ. അത് ശരിയാ. അതിപ്പോ അത് വേദാന്ത ഗ്രന്ഥങ്ങൾ എന്തായാലും ഏതായാലും ഒക്കെ വ്യാഖ്യാനം കൂടാതെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നാരായണ ഗുരുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ വാസ്തവത്തിൽ നാരായണ ഗുരുവിനെ നമ്മൾ നാരായണ ഗുരുവിൽ കൂടി കാണുകയാണെങ്കിൽ രണ്ട് തരത്തിൽ കാണാം. ഇപ്പോൾ ശങ്കരാചാര്യരുടെ തത്വത്തെ ശങ്കരാചാര്യരെ നാം പിന്തുടരുന്നു എന്നാൽ പിന്നെ ശങ്കരാചാര്യരെ പഠിച്ചിട്ട് അത് വെച്ചുകൊണ്ട് നിന്നെ പറയാം എന്ന് പറഞ്ഞാൽ നാരായണ ഗുരുവിനെ കാണില്ല, ശങ്കരാചാര്യർക്ക് പാരലായിട്ട് ഇവിടെ എന്തോ മാത്രം കാണും. ഒറിജിനലായിട്ട് നാരായണ ഗുരുവിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തെന്നുള്ള കാണില്ല. ചിന്തയിലുള്ള, മെത്തേഡിലുള്ള, ഭാഷയിലുള്ള, ഇങ്ങനെ പല വശങ്ങളുണ്ട്. കാവ്യാത്മകതയിലുള്ള ഗുരുവിൻ്റെ പിന്നെ വെറും ഡ്രൈ ആയിട്ടുള്ള അതൊന്നും അല്ല, നല്ല ഭാഷയെല്ലാം കാവ്യാത്മകമാണ്. അപ്പോൾ ആ കാവ്യാത്മകത ആസ്വദിക്കാനും കൂടെ ഉള്ളതാണ്, കാവ്യാത്മകതയും കൂടെ ആസ്വദിക്കണം. അതൊരു പരിമിതിയായിട്ട് സാധിക്കുന്നവർക്കല്ലേ അത് അത്രേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആവശ്യക്കാരുടെ ഇടയിലേക്ക് ഇതൊന്നും അറിയാത്തവർ ഗുരുവിനെ കൊണ്ടാടാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുമോ എന്നുള്ളൊരു സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. അത് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് മനസ്സിലാക്കാതെ പാടി നടക്കുന്ന ഒരു ധാരാളമാണ്. ഉണ്ടാവും, അത് ശരിയാ. എന്നാലും ഇതിൻ്റെ മൂല്യം നഷ്ടപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് പരിമിതിയായിട്ട് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഭാഷാപരമായിട്ട് അല്ല, ഭാഷാപരമായിട്ട് നോക്കിയാൽ
ഒരു ഉൾക്കണ്ണോടുകൂടി ഗുരുവിൻ്റെ വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശങ്കരാചാര്യരെ പഠിച്ചിട്ട് അതിൻ്റെ കണ്ണ് വെച്ചുകൊണ്ട് ഗുരുവിനെ വിലയിരുത്തുന്നത് ഒരു രീതി. ഇപ്പോൾ ചിലർക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്. അതേസമയം ഇപ്പോൾ നടരാജ ഗുരു നാരായണ ഗുരുവിൻ്റെ ഡയറക്റ്റ് ഡിസിപ്പിളായിരുന്നു. ആ ഗുരു ഇപ്പോൾ ഗുരു നടരാജ ഗുരുവായിട്ട് നാരായണ ഗുരുവായിട്ടുണ്ടായിരുന്ന ബന്ധത്തിൽ ആ ഒരു പാരസ്പര്യത്തിൽ കൂടി ഉൾക്കൊണ്ട അത് ആ ദർശനം തന്നെയാണ് നടരാജ ഗുരു നോക്ക് പകർന്നു തന്നത്. ആ രീതിയിൽ കാണുമ്പോൾ നാരായണ ഗുരുവിൽ കൂടി തന്നെ നാരായണ ഗുരുവിൻ്റെ വാക്കുകൾ നോക്കാൻ സാധിക്കുന്നു എന്ന് വരുന്നു. അത് വേറൊരു കാഴ്ചപ്പാടാണ്. ഗുരുവിൻ്റെ ദർശനവും ഗുരുവിനെ കുറിച്ചുള്ള പുറത്തുള്ള അറിവ് ഇതൊക്കെ വരുമ്പം വന്ന ഒരു പ്രശ്നം സ്വാമി തന്നെ പലയിടത്തും എഴുതിയിട്ടുണ്ട്. ഗുരുഭക്തി ഒരിക്കലും വ്യക്തിയാധിഷ്ഠിതമാവരുത്, വ്യക്തിയാധിഷ്ഠിതമല്ല ഗുരുഭക്തി. ഗുരു എന്ന് പറയുന്ന ഒരു ശ്രേണിയുടെ അല്ലെ ആ രീതിയിലുള്ള തുടർച്ചയുടെ ഒരു അറിവിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ്. നിർഭാഗ്യവശാൽ വ്യക്തിയാധിഷ്ഠിതമായി പോകുന്ന രീതിയിലാണ് കേരളത്തിൽ സ്വാമി വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിഷ്ഠയായിട്ട് പോലും പരിണമിക്കുന്ന ഒരു ഗതികേട് ദൗർഭാഗ്യം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അതെല്ലാം ആർക്കും പിടിച്ചു നിർത്താൻ ഒക്കാത്ത മാതിരിയുള്ള ഒരു ട്രെൻഡ് നടക്കുകയാണ്. ഇപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നാരായണ ഗുരുവിന് ജീവിതത്തിൽ ഒന്നും സ്വന്തമായി നേടാനില്ലായിരുന്നു. അങ്ങനെ ഒന്നും സ്വന്തമായി നേടാനില്ലായിരുന്ന ഗുരുവിൻ്റെ പ്രതിമ വിഗ്രഹം വെച്ചിട്ട് ഇഷ്ടകാര്യ സിദ്ധി പൂജ ഇപ്പോൾ ധാരാളം നടക്കുന്നുണ്ട്. ഇഷ്ടകാര്യ സിദ്ധി പൂജ എന്ന് വെച്ചാൽ ആരാണോ പൂജ ചെയ്യുന്നത് അയാളുടെ ഇഷ്ടം സാധിച്ചു കിട്ടാൻ ഗുരു സഹായിക്കണം. ഗുരു ഒരു കാര്യം ഒരു ഇഷ്ടമില്ല, ഒരു സ്വന്തമായിട്ടില്ലാതാനും ആ ഗുരുവിനോട് ഇഷ്ടകാര്യ സിദ്ധി പൂജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനൊരു വൈരുദ്ധ്യം വരെ ഇപ്പോൾ ഗുരുവിൻ്റെ പേരിൽ നിലനിൽക്കുന്നു. പിടിച്ചു നിർത്താൻ ആർക്കും സാധിക്കുന്നില്ല. ഞങ്ങളിങ്ങനെ ഇത് ഈ ഒന്ന് ഈ ഒരു അന്ധമായ ഒരു മതഭക്തി, ഗുരുവിനോടുള്ള മതപരമായിട്ടുള്ള അന്ധഭക്തി, ഗുരു എന്നുള്ള നിലയിലുള്ള അല്ല, ഒരു ഈശ്വര അവതാരമാണ് ഗുരു, സമുദായം അതെ ഗുരുവിനെ ആ രീതിയിലേക്ക് ആരെ കൊണ്ടുവന്നു അതിനെ ദൈവത്തിൻ്റെ അവതാരമാക്കി ചിത്രീകരിക്കുന്നു, അതിന് കൂടുതൽ ഒന്നൽ കൊടുക്കുന്നു, അതിനിപ്പോൾ ഈ സമുദായ അംഗങ്ങളിലാണെങ്കിൽ ധാരാളം പണമുണ്ട്, അതൊക്കെ ഇതെങ്ങനെയുള്ള കാര്യങ്ങൾ ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ കോടിയോ ഉണ്ടാക്കുക ഇഷ്ടം പോലെ പണം. അപ്പോൾ ഇങ്ങനെ പണത്തിൻ്റെയും പിന്നെന്താണ് ജാതി ഒരു തരത്തിൽ ജാതി അഭിമാനത്തിൻ്റെയും ഒക്കെ ശക്തിക്ക് അടിപ്പെട്ട് പോയി സമൂഹത്തിൽ നിന്ന് ഗുരു തുടക്കം ഗുരുവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായില്ലേ? ഉണ്ടായി, തീർച്ചയായിട്ടും തടയാൻ ശ്രമിച്ചതൊക്കെ ഒക്കെ ഉണ്ട്. ഗുരു ഇവിടുന്ന് പൊയ്ക്കളഞ്ഞല്ലോ അവസാന കാലത്ത്, ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോയി, ഇനി ഞാൻ കേരളത്തിലേക്ക് ഇല്ല, മലയാളത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് അവിടെ തങ്ങിക്കളഞ്ഞു. ഈ ജാതീയതയെക്കുറിച്ച് പറയുമ്പോൾ ജാതീയത ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. വലിയ സാമൂഹ്യ പരിഷ്കരണം എന്നുള്ളത് പറഞ്ഞില്ലെങ്കിൽ പോലും വലിയ രീതിയിൽ അദ്ദേഹത്തിന് അതിനുവേണ്ടി ശ്രമിക്കണം എന്നാഗ്രഹമുണ്ട്. അതിനുവേണ്ടിയുള്ള ദർശനത്തിലും അത് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പ്രായോഗിക വർത്തമാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്ത് എവിടെയാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് എന്നുള്ളതിനെ സ്വാമിക്ക് എന്ത്? അത് നാരായണ ഗുരു പറഞ്ഞ രീതിയിലല്ല ഇപ്പോൾ ജാതീയത ഇല്ലാതാക്കാൻ നോക്കി ശ്രമിക്കുന്നത്. നാരായണ ഗുരു പറഞ്ഞു ഇവിടെ നമ്മുടെ ഔദ്യോഗിക രേഖകളിലൊന്നും ജാതി പേര് കാണിക്കരുത്, പിന്നെ വിവാഹബന്ധത്തിൽ ജാതി പരിഗണന ഒഴിവാക്കണം, മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കണം, ഇതൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് പിന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ജാതിയുടെ പേരിലുള്ള പിന്നെ റിസർവേഷൻ റൈറ്റ് അവകാശം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ആ അത് വേണ്ടെന്ന് ഒരു സമുദായക്കാരെങ്കിലും പറയുമോ? ആരും പറയില്ല. അപ്പോൾ ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജാതിയുടെ പേരിലുള്ള റിസർവേഷൻ ഉള്ള അവകാശം നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് ഈ ജാതി ചിന്ത ഇല്ലാതാക്കാൻ സാധിക്കില്ല. കാരണം ജാതിയുടെ പേരിലുള്ള റിസർവേഷനാണ് അവിടെ അവകാശം. ആ ജാതിയോടുള്ള ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ ഈ അവകാശം ഇല്ല. അപ്പോൾ ഈ അവകാശം വേണോ? പ്രത്യേക റൈറ്റ് വേണോ? വേണമെങ്കിൽ ജാതി വേണം. അതുകൊണ്ട് ഔദ്യോഗിക രേഖകളിൽ കാണിക്കണം. ജാതി തീരുമാനിക്കുന്നത് ഇവിടെ ഔദ്യോഗിക രേഖകളിലാണ്. അതുകൊണ്ട് ഔദ്യോഗിക രേഖകളിലെല്ലാം ജാതി വേണം. ഗുരു പറഞ്ഞ ഔദ്യോഗിക രേഖകളിൽ ജാതി പാടില്ല. ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത്. നെഗറ്റീവാണ്, ചോദിക്കരുത്. സൈക്കോളജിക്കലാണത്.
നമ്മൾ ചോദിക്കാതിരിക്കാനുള്ള മനസ്ഥിതി, പറയാതിരിക്കാനുള്ള മനസ്ഥിതി, അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കാനുള്ള മനസ്ഥിതി, ആ ഒരു മനസ്ഥിതിയാണ് മനുഷ്യരുടെ ഇടയിൽ ഒരു സംസ്കാരമായി മാറി ജാതി ചിന്തയിൽ നിന്ന് മനുഷ്യൻ മോചനായി തീരേണ്ടത്. അതിൻ്റെ പകരം ഇപ്പോൾ ജാതി ചോദിക്കുകയും പറയുകയും ചെയ്താലേ നിവർത്തിയുള്ളൂ, രേഖയിലും കാണിക്കാലേ നിവർത്തിയുള്ളൂ, അങ്ങനെയാണ് ജീവിത സാഹചര്യം നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതെ, അങ്ങ് എത്തിച്ചിരിക്കുന്നു. വിയോജിപ്പിൻ്റെ തന്നെ ഞാൻ പറയാം, ഈ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്, ഈ ജാതി പറയാതെയും ചിന്തിക്കാതെയും ചോദിക്കാതെയും ജാതി നിലനിന്നൊരു സമൂഹമാണിത്. ഇപ്പൊ ബ്രാഹ്മണ്യം ചോദിക്കാതെ ചോദിക്കാതെ തന്നെ ബ്രാഹ്മണരാരാണെന്ന് ഇന്ത്യയിൽ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. ബ്രാഹ്മണ്യത്തിന്റെ ആധിപത്യം അത്ര ശക്തമായ ഒരു സമൂഹമായിരുന്നു ഇന്ത്യയിലേത്, കേരളത്തിലേത്. അപ്പൊ അവിടെ ഒരു സമത്വത്തിന്റെ വീക്ഷണം എന്നുള്ള രീതിയിലാണ് ഭരണഘടനയിൽ ഇത് വന്നിട്ടുള്ളത്, റിസർവേഷൻ. അത് ശരി, സംബന്ധിച്ച്. പക്ഷെ ജാതി ഞാൻ ഈ പറയുന്ന ബ്രാഹ്മണരെ അവരുടെ എന്താ ശരീരത്തിലുള്ള ഗുണനിലവാരം കൊണ്ട് ജാതി തിരിച്ചറിയാൻ സാധിക്കും. ബാക്കിയുള്ള ജാതി തിരിച്ചറിയാൻ സാധിക്കില്ല, പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അല്ല, അത് കറക്റ്റാണ്. പക്ഷെ അവിടെ ഒരു ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടൊരു തിരുത്ത് എന്നുള്ള രീതിയിലാണ് ഭരണഘടനാ നിർമ്മാതാക്കളും അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ജാതിയെ റിസർവേഷൻ എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലല്ല ഇന്ത്യ മുന്നോട്ട് പോയത്. അടിസ്ഥാനപരമായി ജാതി നാരായണ ഗുരുവിന്റെ സത്യം അങ്ങനെ നിൽക്കുന്നു, ജാതി ഇല്ലാതാവണം, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. പക്ഷേ ആ അർത്ഥത്തിലല്ലാതെ റിസർവേഷൻ കൊണ്ട് മാത്രമല്ലാതെ തന്നെ ജാതീയത വളരെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ് ഇന്ന്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ കുറഞ്ഞൊരു കാലം ഇല്ല തന്നെ പറയാം. ഇപ്പോഴത്തെ കാര്യം പറയുന്നത് അന്നുണ്ടായിരുന്ന അത് സജീവമാണ്. അത് കേരളത്തില് പിന്നെ ഈ പൊതു രംഗങ്ങളിലൊന്നും ഇല്ല, എല്ലാം സ്വകാര്യമായിട്ട് നടക്കുന്നു. കേരളത്തിന് വെളിയിലോട്ട് പോയാൽ എല്ലാം പൊതുരംഗങ്ങളിൽ തന്നെ ജാതിയുടെ പേരിലുള്ള മനുഷ്യനെ അടിച്ച് കൊല്ലു തന്നെ ചെയ്യും. ഇതൊക്കെ നിലനിൽക്കുന്നു. ഇപ്പൊ ഭരണകളുടെ പോലും അതിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ ഈ ഒരു കാരണമുണ്ട്, കാര്യമുണ്ട്. ഈ ഭരണഘടന എഴുതിയവർ തന്നെ ഇതെക്കാലത്ത് നിലനിൽക്കേണ്ടതല്ല എന്നും കൂടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. 50 വർഷമാണെന്ന് പറഞ്ഞിരുന്നത്. 50 വർഷം കഴിഞ്ഞ് ഈ ഇത് എടുത്ത് മാറ്റണം, ഏതാണ് റിസർവേഷൻ റൈറ്റ് എടുത്ത് മാറ്റണമെന്നും കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെ മാറ്റിയിട്ടില്ല. മാറ്റാതെ എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒരു സമുദായം പ്രത്യേക അവകാശം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വേണ്ടെന്ന് വെക്കാൻ അവർക്ക് പറ്റില്ല. അവരുടെ സപ്പോർട്ടില്ലാതെ ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പാർട്ടി പൊളിറ്റീഷ്യൻസ് എല്ലാം മൗനം. അപ്പോൾ ഈ അവകാശം അവിടെ നിലനിൽക്കും, ജാതീയതയും നിലനിൽക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, ഭാരതത്തിൽ ജാതി ചിന്ത ഇല്ലാതാകണം എന്നുണ്ടെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ജാതിയുടെ പേരിലുള്ള റിസർവേഷൻ, അത് സാമ്പത്തികതയുടെ പേരിലുള്ളതൊക്കെയാണെങ്കിൽ ശരി, അത് വേറെ കാര്യം. ജാതിയുടെ പേരിലുള്ള റിസർവേഷൻ ഏത് കാലത്ത് നിർത്തുന്നോ അതിന് ശേഷമേ ഇവിടെ ജാതി ഇവിടുത്തെ സമൂഹത്തിൽ ജാതീയത ഇല്ലാതാകുക എന്ന് എന്നെപ്പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ. അല്ല, അവിടെ വരുന്നൊരു പ്രശ്നം, റിസർവേഷൻ തുടങ്ങിയിട്ട് ഇപ്പം പുതിയ ഭാരതം ഇന്ത്യയിലല്ലേ റിസർവേഷൻ വന്നിട്ട്, അതിന് മുന്നേ ഉള്ള സമൂഹത്തിൽ ജാതി ഇതിനേക്കാൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം നാരായണ ഗുരു കണ്ട ഇന്ത്യയിൽ ജാതി ഉണ്ടായിരുന്നു, ജാതിയുടെ എല്ലാ എല്ലാ വൈരൂപ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹം അതുകൊണ്ടാണല്ലോ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അന്ന് റിസർവേഷൻ ഇല്ല, അന്ന് ഇത് അന്ന് റിസർവേഷനും ഇല്ല, ഇന്നത്തെ ഭരണ സമ്പ്രദായം ഇല്ല. ഇല്ല, പക്ഷേ ജാതീയത നിലനിന്നു, ശക്തമായി നിലനിന്നു. അപ്പൊ റിസർവേഷൻ മാത്രമല്ല അതിന്റെ കാരണം എന്നാണ് അല്ല ഞാൻ പറയുന്നത്, ഇല്ലാതായി തീരുന്നത് ഇതുകൂടി ഒരു കാരണമാണെന്നാണ് പറയുന്നത്. അപ്പൊ മറ്റത് വേണ്ടെന്നല്ല, മനുഷ്യന് ജാതിക്ക് അതീതനായി ചിന്തിക്കാനുള്ള കഴിവുണ്ടാകണം, അത് തീർച്ചയായിട്ടും ഉണ്ടാകണം. അതിന് ചിന്തിക്കാനുള്ള അവസരമാണ് പറഞ്ഞത്. അതെ, പക്ഷെ തിരിച്ച് ചിന്തിക്കാൻ മനുഷ്യൻ ചിന്തിക്കാൻ ജാതീയമായി ചിന്തിക്കാൻ നിർബന്ധിതനായി തീരുന്ന തരത്തിൽ ഒന്ന് നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് വിശദിക്കാൻ പറ്റില്ല. അതേസമയം ഒരു വശത്ത് നാരായണ ഗുരു ഉദ്ദേശിച്ചതാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഔദ്യോഗിക രേഖകളിൽ നിന്നും ജാതിപ്പേര് മാറ്റുക. ഇവിടെ മനുഷ്യന് സംസ്കാരം ഉണ്ടാക്കി തീർക്കുന്ന പുതിയ മനോഭാവം വളർത്തിയെടുക്കുക, അതാണ് ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുത്, വിചാരിക്കരുതെന്ന് പറഞ്ഞ്. ഇപ്പുറത്ത് ഔദ്യോഗിക രേഖകളിൽ നിന്ന് രണ്ട് മാറ്റുക. രണ്ട് ഒന്നിച്ചു വന്നാലേ ഇത് ഒരു ജാതീയത ഇല്ലാതായിത്തീരുന്ന ജാതീയതയ്ക്ക് ഒരു ഒരു സൈക്കോളജിക്കൽ കണ്ടീഷൻ, ഒരു മാനസികമായ ഒരു സംസ്കാരം ജനങ്ങളുടെ ഇടയിൽ പൊതുവെ ഉണ്ടായിത്തീരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങളും ചേർന്നിറങ്ങണം. അല്ലാതെ ഈ ഇത് ഈ റൈറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, നിങ്ങൾ ജാതി ചിന്തിക്കരുത് എന്ന് പറഞ്ഞ കാര്യം നടക്കില്ല, ചിന്തിച്ചു പോവും. അതാണ് ഞാൻ പറഞ്ഞത്, വിരുദ്ധാവസ്ഥ വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഈ രണ്ട്. അതെ, ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഈ സാഹചര്യം നാരായണ ഗുരുവിൻ്റെ കാലത്ത് ഇല്ലായിരുന്നു.
അപ്പോൾ പുതിയ സാഹചര്യം വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ എത്ര പ്രസംഗിച്ചാലും ശരി തന്നെ ജാതി ചിന്ത ഇല്ലാതായി തീരുകയില്ല. ഈ ജാതി ചിന്ത വേണ്ടെന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ അപ്പുറത്തെ ജാതിയുടെ പേരിൽ വോട്ട് വാങ്ങിക്കുകയും പിടിക്കുകയും അതിൻ്റെ പേരിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ കൊടുക്കുകയും മന്ത്രിമാരെ തീരുമാനിക്കുകയൊക്കെ ചെയ്യും. കാപട്യം നടത്തുന്നു മാത്രമേ ഉള്ളൂ. കാപട്യം വരും. അത് അവസാനമായിട്ട് ഈ സന്യാസമാണ്, ഞാൻ തുടക്കം പറഞ്ഞ പോലെ സന്യാസം എന്ന് പറയുന്നത് വളരെ വിരുദ്ധമായ രീതിയിലാണ് ഇത് കാഴ്ചപ്പാടുള്ളത്. പലതരത്തിലുള്ള നമ്മുടെ മുന്നിൽ ഇന്നുള്ള സന്യാസി എന്ന് പറയുന്നത് ആത്മീയ വ്യാപാരിയാണ്, അല്ലാതെ ഒരു സന്യാസത്തിന്റെ നമ്മൾ കേട്ടറിഞ്ഞ അല്ലെ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട രീതിയിലേ അല്ല. എന്താണ് സന്യാസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വാസ്തവത്തിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് സന്യാസത്തെ പറ്റിയുള്ള സങ്കല്പം. എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീതയിൽ പറയുന്ന സന്യാസമാണ് എനിക്ക് അറിയാവുന്നത്. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹ് എന്നാണ് സന്യാസത്തെ ഭഗവത്ഗീത നിർവചിച്ചിരിക്കുന്നത്. കാമ്യാനാം കർമ്മണാം ന്യാസം, കാമ്യമായ കർമ്മങ്ങളെ വേണ്ടെന്ന് വയ്ക്കുക. കാമ്യമെന്ന് വെച്ചാൽ ഇന്ന കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ ഇന്ന് ഇന്നത് ചെയ്യുന്നു എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും വേണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ ചെയ്യാൻ കഴിവുള്ള എന്ന് പറഞ്ഞാൽ എൻ്റേതായിട്ടുള്ള പ്രത്യേക താല്പര്യം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ഒന്നും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ ഒന്ന് തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു നിലപാടിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ഞാനൊരു സന്യാസിയാണ്.